ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഓക്ലൻഡ് സീരീസിൽ അടുത്തൊരു വീഡിയോ കേട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളപ്പോൾ ഇന്ന് വന്നത് ഓക്ലൻഡിൽ തന്നെ, സിറ്റി തന്നെ ഉള്ള നമ്മളൊരു ഓക്ലൻഡിൻ്റെ മാരിടൈം മ്യൂസിയം, ന്യൂ ഓക്ലൻഡിൻ്റെ അല്ല, ന്യൂസിലൻഡിൻ്റെ മാരിടൈം മ്യൂസിയം കാണാനാണ് വന്നേക്കണത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെയും ആക്ച്വലി പണ്ട് ഞങ്ങൾ മ്യൂസിയത്തിൽ പോയ കാര്യം പറഞ്ഞ പോലെ ഓക്ലൻഡ് റെസിഡൻസിന് ഫ്രീ ആയിരുന്നു, പക്ഷേ ഇവിടെ നമ്മുടെ അടവ് നടന്നില്ല. അവർ പറഞ്ഞ് മിനിമം 3 മന്ത്സ് എങ്കിലും ഓക്ലൻഡിൽ ഉള്ളവർ അങ്ങനെ റെസിഡൻസ് പ്രൂഫ് ഒക്കെ കാണിക്കണം, എന്നാലേ നമുക്ക് ആ ഫ്രീ ഇത് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. സോ ആ പരിപാടി നടന്നില്ല, കാശ് കൊടുക്കേണ്ടി വന്നു. ഏതായാലും വലിയ കാശില്ല, പക്ഷേ വേറൊരു ഗുണം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ മ്യൂസിയം എൻട്രിയുടെ കൂടുതൽ നമ്മൾ $6 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് മൊത്തം $26 ആണ്. നോർമൽ മ്യൂസിയം വിസിറ്റിന് മാത്രം നോർമലായിട്ടുള്ള ആൾക്കാർക്ക് $20 ആണ്. $26 കൊടുത്തു കഴിഞ്ഞാൽ ഒരു വൺ അവറാന്ന് തോന്നുന്നു, 1 അവർ ഒരു സെയിലിംഗ് കൂടെ ഉണ്ട് നമുക്ക്. അപ്പം അതിപ്പോൾ ഞങ്ങൾ കറക്റ്റ് വന്ന സമയത്ത് ഒരു അരമണിക്കൂറോടെ കഴിയുമ്പോൾ പരിപാടി തുടങ്ങും. അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അപ്പോൾ സെയിലിംഗ് കഴിഞ്ഞിട്ട് മ്യൂസിയത്തിനകത്തേക്ക് കയറാമെന്നാണ് വിചാരിച്ചിരിക്കണത്, കാരണം മ്യൂസിയത്തിനകത്ത് ബാക്ക് പാക്ക് ഒന്നും കയറ്റില്ലെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് സെയിലിംഗ് കഴിഞ്ഞ് വന്നിട്ട് ബാക്ക് പാക്കൊക്കെ ഇവിടെ വെക്കാൻ സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ട് മ്യൂസിയത്തിനകത്ത് കയറണം. അപ്പം ഞാനും നോബിളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ സെയിലിങ്ങിന് പോവാണ്. സെയിലിങ്ങിനായിട്ട് നമ്മുടെ ബോട്ടിനടുത്തേക്ക് പോകട്ടോ. ദീ കിടക്കുന്ന ഈ രണ്ടാമത്തെ ഒറ്റ ഡാഷ്ബി എന്നാണ് ബോട്ടിൻ്റെ പേര്, ദീ കിടക്കുന്ന ബോട്ടാണ്. ഹായ് ഹലോ. ഇതിൻ്റെ അകത്താണ് നമ്മൾ പോകുന്നത്. ഹലോ, ഞങ്ങളത് കയറിയിട്ട് തിരിക്കും കേട്ടോ. സംഭവം കൊള്ളാം, സെയിൽ ചെയ്താണ് പോണേ. ആ അമ്മച്ചിയാണ് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 10 പേരുണ്ടെന്നാണ് പറഞ്ഞത്. ഓൾമോസ്റ്റ് ഒരു 10 പേരുണ്ട്, ക്രൂ അതുപോലെ തന്നെ 10 പേരുണ്ട്. ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് സംഭവം പൊക്കിയിട്ടുണ്ട്. സെയിൽ രണ്ടും പൊങ്ങി കൊണ്ടുവന്നോ. ഇനിയിപ്പോ കാറ്റ് കൊണ്ടാണ് പോകാൻ പോകുന്നത്, ഐ മീൻ സെയിലാണ് പോകാൻ പോകുന്നത്. അത് വെച്ചാണ് അവര് വീഴണേ. ഇതൊക്കെ തേച്ചാ വളിച്ച വള്ളിയൊക്കെ അവർ, ഐ മീൻ റോപ്പൊക്കെ അവർ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പിടിച്ചു കൊടുത്താണ് തിരിക്കണേന്ന് പറഞ്ഞു. മച്ചി ഇത്രയും പ്രായമുണ്ടെങ്കിലും ഭയങ്കര പരിപാടി കേട്ടോ, അങ്ങനെ ജില്ലി ജില്ലി എന്ന് പറഞ്ഞ് നിൽക്കണേ. ഒരു രസം കേട്ടോ സെയിൽ, ഐ മീൻ ഈ ഇതുപോലെ പായ്ക്കപ്പൽ എന്ന് പറഞ്ഞ സാധനത്തിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. നോബിൾ എങ്ങനെയുണ്ട്? ആദ്യത്തെ എക്സ്പീരിയൻസാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മ്യൂസിയം കാണാൻ വന്നപ്പോൾ ഇങ്ങനൊരു ഐഡിയ ഇല്ലായിരുന്നു ഞങ്ങൾക്ക്, സത്യം പറഞ്ഞാൽ. ഇവിടെ വന്നപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. Oh, it's half a blessing. Okay, perfect.
ഒരു ബോട്ട് പോയതുകൊണ്ട് വേവ്സ് വരുന്നുണ്ട്. അപ്പം എല്ലാവരോടും തുടർന്നിരുന്ന് സ്റ്റേബിലൈസ് ആകാൻ പറഞ്ഞു. തുടർന്ന് ഞാനീ സാധനം തിരിക്കുന്നത് ഈ മുകളിലുള്ള ഈ സെയില് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച കാറ്റിനനുസരിച്ചാണ് ഇത് പോകുന്നത്. ഈ ഹാർബർ ബ്രിഡ്ജിൻ്റെ പണ്ട് ഇനിഷ്യൽ കൺസ്ട്രക്ഷൻ ഈ രണ്ട് സൈഡിൽ ഒരു വിങ് പോലെ നിൽക്കണുണ്ടോ, നിങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ ഈ രണ്ട് സൈഡിൽ ആ സംഭവം പറഞ്ഞിട്ടുണ്ടായത്. ഇത് കുറച്ച് നാളായുള്ളൂ, അത് എക്സ്ട്രാ ലൈൻ ഈ രണ്ട് ബാറുണ്ടോ ഇവിടെയും ആ സൈഡിലും, അത് എക്സ്ട്രാ ആഡ് ചെയ്താണ് വീതി കൂട്ടാൻ വേണ്ടിയിട്ട്. പണ്ട് അത്ര ഇല്ലായിരുന്നു, ഇനിഷ്യൽ കൺസ്ട്രക്ഷനിൽ അതില്ലായിരുന്നു. അത് പിന്നെ കൂട്ടി അത് മൊത്തത്തിൽ ആ ഭാഗം ജപ്പാനിൽ നിന്നങ്ങാണ്ട് ബാർജുകളിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നേരെ ആഡ് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. എൻ്റെ മുകളിൽ ഇതാണ് ഫേമസ് ഹാർബർ ബ്രിഡ്ജ്. എൻ്റെ മുകളിൽ ന്യൂസിലൻഡിൻ്റെ ഫ്ലാഗ് ഒക്കെ അല്ല നടക്കുന്നുണ്ട്. തിരിച്ച് താറായപ്പോൾ സെയിൽസൊക്കെ ഒരു താത്തുമാണ് കാണാം. പുറയിൽ ഒരെണ്ണം താത്തി, ഫ്രണ്ടത്ത് താത്തി, അടുത്തത് അവിടെ ഒരു താത്താനുള്ള പരിശ്രമത്തിലാണ്. ദേ വരുന്നു സൈഡിലുള്ള അപ്പാർട്ട്മെൻറ്റുകളാണ്. പക്ഷേ ഒരു വലിയ ആഡംബര കപ്പൽ കിടക്കണ പോലെ തോന്നുന്നു. അതിൻ്റെ റൂമുകളും അതിൻ്റെ ഒരു ഷേപ്പിലാണ് ഉണ്ടായി വെച്ചാണ് കേട്ടോ. അവിടം വരെ നമ്മളിപ്പോൾ തിരിച്ച് ഡോക്കിലേക്ക് എത്തുകയാണ്. അതാണ് നമ്മളിന്ന് വരട്ടെ മ്യൂസിയം അവിടെ ുന്നു നമ്മളങ്ങനെ ഡോക്കിൽ വന്ന് അടുത്തു. ഇനിയിപ്പോ നമ്മൾ മ്യൂസിയത്തിനകത്ത് ഇനി കയറി കാണണം. മ്യൂസിയത്തിനകത്ത് പോയില്ലായിരുന്നല്ലോ, ഇനിയിപ്പോ വേണം മ്യൂസിയത്തിനകത്ത് പോകാനായിട്ട്. എന്തായാലും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് അറിയാം ഇതുപോലെ ഒരു സെയിൽ ബോട്ടിൽ പോകുന്നത്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും അങ്ങനെ ഒത്തിരി രസമാണ് ഇവർ ഇത് ഇതടക്കി ബുക്ക് ചെയ്യുന്ന ആദ്യം ഈ എന്താ അതിൻ്റെ പറഞ്ഞത് സെയിൽ എന്ന് തന്നെ എനിക്ക് പറഞ്ഞത് അല്ലേ. അത് ബുക്ക് ചെയ്യുന്ന ആദ്യമൊക്കെ ഡയറക്ഷൻ മാറ്റുന്നതൊക്കെ ഒരു രസമുള്ള പരിപാടിയായിരുന്നു. എനിക്ക് എന്നാലും അങ്ങനെ ആദ്യമായിട്ടൊരു സെയിൽ നടത്തി തിരിച്ചു പോയി. Yes, so how long are you here for now? 2 months till end of June. Oh, right, yeah. Okay. Oh, sorry. Okay, thank you. നമ്മൾ അങ്ങനെ ബോട്ടിൽ നിന്ന് തിരിച്ചു പോരാണ്. അപ്പോൾ തലേക്കുത്തി വീടാനെ വെള്ളത്തിലോട്ട് റോപ്പിൽ തലേക്കുത്തി റോപ്പിൽ കാല് കുത്തി വീടാനെ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, ജസ്റ്റ് രക്ഷപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഡോറൊക്കെ തുറന്നപ്പോണ്ട് താങ്ക് യു. ഇവിടെ ഒരു സ്ഥലത്ത് പലതരം റോപ്പുകൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പലതരം നോട്ടുകൾ അവർ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് കെട്ടണ്ടെന്നുള്ളതൊക്കെ. അത് നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള സെറ്റപ്പുണ്ട്. കണ്ടിങ്ങനെ നമുക്ക് ഓരോന്ന് കെട്ടി പഠിക്കാം. നമുക്ക് ആകെ അറിയാവുന്നൊരു കെട്ടിതാണ് കേട്ടോ, കടുംകെട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്.
ആ കെട്ട് ഇന്നത്തൊന്നും ലിസ്റ്റിൽ ഇല്ലാത്ത കെട്ടാ, നമ്മുടെ സ്പെഷ്യൽ കെട്ട്. അപ്പം മ്യൂസിയത്തിനകത്ത് കയറാണ്. ഇവിടെ പല ടൈപ്പ് നമ്മുടെ ഈ മാവോരി കൾച്ചറിൻ്റെ അവരുടെ മുതൽ ഈ ഓഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടുത്തെ. വലിയ ട്രഡീഷണൽ സാധനങ്ങളൊക്കെ ആട്ടോ, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ ഒറിജിനൽ സാധനമാണ്, ഐ മീൻ ഒറിജിനലായിട്ടുള്ള അത്രയും വലിപ്പത്തിലുള്ള ലൈഫ് സൈസ് സാധനമാണ്. ഇതൊക്കെ കുഞ്ഞത് അവരുടെ പഴയ ട്രഡീഷണൽ സാധനങ്ങളാണ്. ഇതൊക്കെ ഇതൊക്കെ ഉണ്ട്. വിശാലമായ കപ്പലാണ്, ഗ്രീൻ ടാറ്റിൽ ഷെൽസ്, ഒറിജിനൽ ആമത്തോട്. പസഫിക് മൈഗ്രേഷൻ, കാരണം ഈ പസഫിക് ഐലൻഡിൽ നിന്നാണല്ലോ, പസഫിക് ഐലൻഡിൽ നിന്നാണല്ലോ ഇവൻ ഈ മാവോറീസ് തന്നെ ആദ്യമായിട്ട് ഇവിടെ വന്ന് ന്യൂസിലാൻഡിൽ നിന്ന് സെറ്റിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോളിനേഷ്യൻ ഐലൻഡ്സിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അവരുടെ ട്രഡീഷൻസ് ഒക്കെയാണ്. ഇവിടെ വന്നപ്പോൾ ഇച്ചിരിയുടെ പുതിയതായി, ഇച്ചിരിയുടെ യൂറോപ്യൻ ബ്രിട്ടീഷ് സീരീസ് വന്നതിൻ്റെ സാധനങ്ങളൊക്കെയാണ്. ഇതാണ് ഷിപ്പിൻ്റെ അകം. ആക്ച്വലി ഐ മീൻ ഇതായിരുന്നു അതിൻ്റെ ഒരു മോഡല്, അതായത് ബേസിക് സ്ട്രക്ചർ. അതേപോലെ തന്നെ ഉള്ളിൽ ആൾക്കാരുടെ ബർത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം. ഇത് ആക്ച്വലി ഈ നിൽക്കുന്ന ഭാഗവും വെള്ളത്തിലാണെന്നു, കാരണം ഇത് അനങ്ങുന്നുണ്ട്, വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ട്. പ്ലീസ് ഡു നോട്ട് ക്ലൈംബ് ഓൺ ദി ബെഡ്സ്, താങ്ക് യു ഫോർ കോപ്പറേഷൻ. കൊണ്ട് ഇങ്ങനെയായിരുന്നു ബെഡുകൾ, ഇങ്ങനെ ചടിയൊക്കെ നമ്മുടെ ബങ്കർ ബെഡുകൾ ആൾക്കാരുടെ ക്യാബിനുകളായിരുന്നു. ഇവിടെ ഇങ്ങനെ ബെഡുകൾ, നടുക്ക് കുറച്ച് സ്ഥലം, ഐ മീൻ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഇവിടെ. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കാണിക്കുന്നത്, അവരെങ്ങനെയായിരുന്നു അതിൻ്റെ അകത്ത് താമസിച്ചിരുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ. ആ ഒരു ക്യാബിൻ അങ്ങനെയുള്ളൊരു സ്ക്രീൻ പോലെ വെച്ചിട്ട് എൻ്റെ അത് കാണിക്കുകയാണ്. ഇത് 1950s ഒക്കെ ആയപ്പോഴത്തേനും ഇങ്ങനെയായിരുന്നു. ഇത് തേർഡ് ക്ലാസ് അക്കോമഡേഷൻ തന്നെയാണ്. ഇങ്ങനെയായി അക്കോമഡേഷൻ, ഇച്ചിരി കൂടെ അടിപൊളിയായി. ആൾക്കാരൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി വാഷ് ബേസിനും ബെഡും ഒക്കെ ആയി ഇച്ചിരി കൂടെ കംഫർട്ടബിളായി. ഈ ഒരു റൂം ഫുള്ള് ഷിപ്പ് മോഡൽസാണ്, നല്ല അടിപൊളി ഡീറ്റെയിൽഡായിട്ട്. പക്ഷേ വലുതാണ് കണ്ട, പക്ഷെ എല്ലാം നല്ല ഡീറ്റെയിൽഡായിട്ട് കണ്ട് എല്ലാ സാധനങ്ങളും കറക്റ്റ് ഷിപ്പ് പോലെ. അടിപൊളിയായിട്ട് അങ്ങനത്തെ കുറേ ഒരു 10-12 ഷിപ്പുകളുടെ സ്ട്രക്ചറുകളുണ്ട് ഇവിടെ. എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതായത് കുഞ്ഞു സാധനം വരെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാറ്റവും വലിയ വെള്ളം ഇരിക്കുന്നു. ആ മ്യൂസിയത്തിൻ്റെ ബാൽക്കണി എന്നുള്ള വ്യൂ ആണ്, പുറത്തെ ആ ഒരു മറീനയാണ് ഈ കാണുന്നത്. മൊത്തം യോട്ടുകളെല്ലാം നിരന്നു വെപ്പുണ്ട്. അങ്ങ് ദൂരെ നമുക്ക് ഹാർബർ ബ്രിഡ്ജ് കാണാം, കുറേ യോട്ടുകളെല്ലാം കിടപ്പുണ്ട്. അതുവഴി ഇങ്ങനെ സ്കൈ ടവറോടെ കാണാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മ്യൂസിയം വിസിറ്റ് ഇന്നത്തെ. ആ ഒരു മ്യൂസിയം വിസിറ്റും അതിൻ്റെ കൂടെ സെയിലിങ്ങും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ച് പോകണം. ഇനിയിപ്പോൾ തിരിച്ച് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നല്ല നല്ല വീഡിയോകളൊക്കെ പുറകെ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.